Hi friends, innathe nammada video engine oru magic gift box undakkam ennadanu. Idu namukku nammada special ones inde birthday, wedding anniversary, adu pole Valentine's day kkum kodukkan pattiya oru adivoli gift box aanu. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ ഇന്ന് കാണണം. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ബ്ലാക്ക് പേപ്പർ വേണം, കളർ പേപ്പർ, പിന്നെ സ്കെയില്, പെൻ ഓർ പെൻസിൽ, ഗം എന്നിവയാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ബ്ലാക്ക് പേപ്പറിന് 3 സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണം. അത് ഏതൊക്കെ സൈസിലാണെന്ന് നമുക്ക് നോക്കാം. ഇത് 30 സെൻറ്റിമീറ്റർ വരുന്ന സ്മോൾ സ്ക്വയറാണ്. ഇതിൽ 10 സെൻറ്റിമീറ്ററായി പിക്ചറിൽ കാണുന്ന പോലെ വരയ്ക്കണം. ഇത് 36 സെൻറ്റിമീറ്ററിൽ വരുന്ന മീഡിയം സ്ക്വയറാണ്. ഇതിൽ പെൻസിലും സ്കെയിലും വെച്ച് 12 സെൻറ്റിമീറ്ററിൽ സ്മോൾ സ്ക്വയേഴ്സ് വരയ്ക്കണം. അടുത്തത് കൂട്ടത്തിലെ നമ്മുടെ കയ്യിലെ 45 സെൻറ്റിമീറ്റർ വരുന്ന ബിഗ് ചാർട്ടാണ്. ഇതിനെ 15 സെൻറ്റിമീറ്റർ വരുന്ന സ്ക്വയേഴ്സായി വരയ്ക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 3 സ്ക്വയർ ബ്ലാക്ക് ചാർട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് 12 സെൻറ്റിമീറ്ററിൽ വരുന്ന പേപ്പറിനെ മടക്കിയിട്ട് ലൗ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ഈ റെഡ് കളർ പേപ്പറിൽ നമ്മൾ 4 സൈഡ്സിലും ഒട്ടിക്കാൻ പാകത്തിനുള്ള ലൗ ഷേപ്പ്സ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഈ ബ്ലാക്ക് ചാർട്ടും ആ ഒരു ലൗ ഷേപ്പിൻ്റെ ഇതിൽ നമ്മൾ 4 സൈഡും കട്ട് ചെയ്യണം ഇതുപോലെ. അതിനുശേഷം വേണം നമ്മൾ ഈ കളർ പേപ്പേഴ്സ് അതിൻ്റെ മുകളിൽ ഒട്ടിക്കാനായിട്ട്. ഒട്ടിച്ചതിന് ശേഷം കത്രികയുടെ ഈ വശം ഉപയോഗിച്ച് നമ്മൾ നേരത്തെ വരച്ചു വെച്ച ലൈൻസ് ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഫോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ലാസ്റ്റ് ഗിഫ്റ്റ് ബോക്സ് മടക്കാൻ നേരത്തെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ബിഗ് ചാർട്ടിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു. ഇനി മീഡിയം ചാർട്ടിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിൻ്റെ 4 കോർണേഴ്സിലെയും സ്ക്വയേഴ്സ് പിക്ചറിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കത്ര കൊണ്ട് സ്ട്രെസ് ചെയ്ത് വരയ്ക്കുക, നല്ലതുപോലെ ഫോൾഡ് ചെയ്ത് എടുത്തു വയ്ക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി നമ്മൾ കൂട്ടത്തിലെ ചെറിയ സ്ക്വയർ പീസ് ചാർട്ടാണ്. അതിൽ നമ്മൾ നേരത്തെ മീഡിയം ചാർട്ട് നമ്മൾ എങ്ങനെയാണോ, തൊട്ട് മുമ്പത്തെ ചാർട്ട് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ 3 സ്ക്വയർ ചാർട്ട്സും നമ്മൾ ശരിക്ക് കട്ട് ചെയ്ത് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബിഗ്ഗർ ചാർട്ടില്ലേ, 45x45 സെൻറ്റിമീറ്റർ, അതിലേക്ക് നമ്മൾക്ക് ഈ 2 ചെറിയ ചാർട്ടും നമ്മൾ പശ തേച്ച് ഒട്ടിച്ചു വെക്കണം. ഇതുപോലെ ലെയേഴ്സ് കിട്ടും. ഇതിലേക്ക് ഫോട്ടോസ് ഒട്ടിക്കണം. ഫോട്ടോസ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഫോട്ടോ എടുത്ത് ഒട്ടിക്കുന്നതല്ല, ഒരു പ്രത്യേക രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റത്തെ ഡിസൈനാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫോട്ടോ ഒട്ടിക്കേണ്ടത് 11 സെൻറ്റിമീറ്റർ × 11 സെൻറ്റിമീറ്റർ ആ ഒരു സൈസിലുള്ള ഫോട്ടോയാണ് ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിക്കുന്നത്.
24 സെൻറ്റിമീറ്ററിലും 12 സെൻറ്റിമീറ്ററിലുമാണ് ഈ ഒരു ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് രണ്ട് വശത്തേനും 6 സെൻറ്റിമീറ്റർ വീതം നമ്മൾ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളത് വരച്ചിട്ട് അത് നല്ല രീതിയിൽ ഫോൾഡ് ചെയ്യുക. അങ്ങനെ ഫോൾഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഈ ഒരു ലൗ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ആദ്യത്തെ ഡിസൈൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഡിസൈൻ ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണ്ടത് ഫോട്ടോ 8 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഫോട്ടോയാണ് വേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് ബ്ലാക്ക് പേപ്പർ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. 16 സെൻറ്റിമീറ്ററും വെച്ചിട്ട് നമ്മളൊരു ബോക്സ് ആദ്യം ഈ ഒരു ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് 4 അറ്റത്തും ഒരു സ്ക്വയർ പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ കട്ട് ചെയ്യേണ്ടത് 4 സെൻറ്റിമീറ്ററിലാണ്. അങ്ങനെ 4 സെൻറ്റിമീറ്ററിലും 4 വശത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നമ്മുടെ ഡിസൈൻ ഷേപ്പിലേക്ക് എത്തണമെങ്കിൽ ഇതുപോലെ ഒരു സെമി സർക്കിൾ വരച്ചെടുക്കണം. അതിനുശേഷം അത് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ഡിസൈൻ കിട്ടും. മൂന്നാമത്തെ ഡിസൈൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് 18 സെൻറ്റിമീറ്ററിലും 7 സെൻറ്റിമീറ്ററിലും ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമ്മൾ ബ്ലാക്ക് പേപ്പർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നടുക്ക് നമ്മളിങ്ങനെ മടക്കുക. എന്നിട്ട് നടുക്ക് നിന്നും 1 സെൻറ്റിമീറ്റർ വെച്ച് അങ്ങനെ 4 സെൻറ്റിമീറ്ററിൽ നമ്മൾ 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മളിതുപോലെ വരയ്ക്കുക. അതായത് ഇതുപോലെ വേണം നമ്മൾ മടക്കാനും അതുപോലെ 1 സെൻറ്റിമീറ്റർ വെച്ച് എടുത്ത് വരച്ച് ഫോൾഡ് ചെയ്യാനും. ഇതിൻ്റെ ഓരോ ലെയറിലും 5 സെൻറ്റിമീറ്ററും 7 സെൻറ്റിമീറ്ററിലും വരുന്ന ഫോട്ടോസ് വേണം ഒട്ടിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് 10 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്ററുമുള്ള ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്ത് ഈ കാണുന്നത് പോലെ ഇതിലേക്ക് ഡയറക്റ്റ് ഒട്ടിക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഡിസൈൻ അങ്ങ് ഉള്ളിലേക്ക് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ലൗ ഷേപ്പിൻ്റെ തന്നെ ഒരു സംഭവം കട്ട് ചെയ്ത് അതിലേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ 1 സെൻറ്റിമീറ്ററും വെച്ച് കട്ട് ചെയ്തെടുത്ത ആ ഒരു ഇതിലേക്ക് മൊത്തം പശ തേച്ചിട്ട് മുകളിൽ നമ്മൾ കാണുന്ന ഭാഗമൊക്കെ അതുമായിട്ട് ഒട്ടിച്ചെടുക്കുക. നമ്മുടെ മാജിക് ഗിഫ്റ്റ് ബോക്സ് കൂടാതെ നമുക്കിതിനകത്ത് ഒരു ബോക്സ് വെക്കണം. നമ്മുടെ നടുക്കിൽ കുറച്ച് സ്പേസ് ഖാലിയുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു ബോക്സ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Thank you.
ഈ ഒരു ബോക്സിലേക്ക് നമുക്ക് വേണമെങ്കിൽ വല്ല ഗോൾഡ് റിങ്ങോ അങ്ങനെ എന്തെങ്കിലും വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് വെക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോസ് തന്നെ വെച്ചാലും മതി. ഞാനിവിടെ ഒരു 4 ഫോട്ടോസ്, അത് 5 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും വരുന്ന ഫോട്ടോസ് ഒരു 4 ഞാൻ ഇതും ഒരു റിബൺ, ഒരു റോസ് റിബണിൽ നമ്മൾ 4 ഫോട്ടോസും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്.